ആമി. ആ പേരിനോട് പോലും പ്രണയമാണ് മലയാളിക്ക്. വെളുത്ത ഹതിർക്കുപ്പായങ്ങളും ഉയർത്തിക്കെട്ടിവെച്ച മുടിയും മാന്യതയുടെ മിതത്വത്തിൻ്റെ അടയാളങ്ങളായി വാഴ്ത്തപ്പെട്ട കാലത്താണ് ഒരു സ്ത്രീ പച്ചയും ചുവപ്പും പട്ടുസാരികളണിഞ്ഞ് ചുരുൾമുടി അഴിച്ചു നിവർത്തിയിട്ട് കണ്ണിൽ നിറയെ മഷി എഴുതി ചുണ്ടിൽ ചായം പൂശി കൈ നിറയെ വളകളണിഞ്ഞ് ഉറക്കെ പൊട്ടിച്ചിരിച്ച് മലയാളികളുടെ വായനാനുഭവങ്ങളിലേക്ക് മാത്രമല്ല കുടുംബക്രമത്തിലേക്ക് കൂടി കയറി വന്നത്. കമലാദാസ് എന്ന മാധവിക്കുട്ടി എന്ന കമലാ സുരയ്യ മലയാളിയുടെ പ്രത്യേകിച്ച് മധ്യവർഗത്തിൻ്റെ കപടനാട്ടങ്ങൾക്ക് നേരെ പരിഹാസത്തിൻ്റെ കുന്തമുനകൾ നീട്ടിയെറിഞ്ഞ് അവർ പെൺജീവിതവും കാമനകളും തുറന്നെഴുതി. ഒരിക്കലും വെട്ടിയൊതുക്കാത്ത കാട്ടു പച്ചത്തഴുപ്പ് പോലെയായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഞെട്ടലിൻ്റെ അലയൊലി അടങ്ങിയപ്പോൾ വായനക്കാർ അവരെ ഏറ്റെടുത്തു. ഇന്നും സ്നേഹത്തെക്കുറിച്ച് പ്രണയത്തെക്കുറിച്ചൊരു കുറിപ്പെഴുതുമ്പോൾ മലയാളിക്ക് അവരുടെ വചനങ്ങൾ ഇല്ലാതെ വയ്യ. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരേ കൈത്തഴക്കത്തോടെ അവരെഴുതി. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ അവർക്ക് വായനക്കാരുണ്ടായി. എഴുത്തും ജീവിതവും ഇത്രയേറെ ആഘോഷിക്കപ്പെട്ട മറ്റാരാണ് നമുക്കുള്ളത്? പക്ഷേ പ്രണയത്തിൻ്റെ കഥാകാരി എന്ന നാം എന്തിനാണ് അവരെ ചുരുക്കുന്നത്? കമല എഴുതിയത് സ്നേഹത്തെക്കുറിച്ചാണ്, ദൈവവും മനുഷ്യനും തമ്മിലുള്ള തീവ്ര അനുഗ്രഹത്തെക്കുറിച്ച്, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ജന്മാന്തര ബന്ധത്തെക്കുറിച്ച്, മുത്തശ്ശിയും കൊച്ചുമകളും തമ്മിലുള്ള ഇഴപൊട്ടാത്ത സ്നേഹത്തെക്കുറിച്ച്. ആരുമല്ലാതിരുന്നിട്ടും ഏകാന്ത വിഷാദങ്ങളുടെ ഇരുളിൽ സ്നേഹത്തിൻ്റെ കൈത്തിരി കൊളുത്തി വെച്ചവരെക്കുറിച്ച്, മുത്തശ്ശിയുടെ സ്നേഹപ്പുതുപ്പിൽ പൊതിഞ്ഞിരിക്കാൻ മോഹിച്ച കുട്ടി ആമി തനിക്ക് ലഭിച്ച സ്നേഹം എല്ലാവരിലേക്കും പ്രസരിപ്പിക്കുകയായിരുന്നു. നീർമാതളപ്പൂക്കൾ പോലെ അതിവിശുദ്ധമായ സ്നേഹമാണ് അമ്മമ്മയിൽ നിന്ന് അവൾക്ക് ലഭിച്ചത്. അതിൻ്റെ ഓർമ്മകൾ എക്കാലവും കമലയുടെ ഉള്ളിൽ തിടം വെച്ചു നിന്നിരുന്നു. മുത്തശ്ശിയുടെ മരണത്തെക്കുറിച്ച് എപ്പോഴും ആകുലപ്പെടുന്ന വേനലിൻ്റെ ഒഴിവിലെ അമ്മുവിൽ മുതൽ ജന്മാന്തര ബന്ധത്തിൻ്റെ തുടർച്ചയുമായി എത്തിയ മദ്രാസി പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞ നാവിക വേഷം ധരിച്ച കുട്ടിയിലെ മന്ത്രിയിലേക്ക് വരെ നീളുന്നുണ്ട് ഈ സ്നേഹപരമ്പര. സ്നേഹത്തിന് ജാതിയുടെ, മതത്തിൻ്റെ, രാജ്യത്തിൻ്റെ, വംശത്തിൻ്റെ അതിരുകളൊന്നുമില്ലെന്ന് നമ്മളെ ആദ്യമായി പഠിപ്പിച്ചത് മാധവിക്കുട്ടിയാണ്. പരുന്തുകളിലെ ഫിലിപ്പീൻകാരൻ ഗുൾട്ടിയാനോയും കടൽ മയൂരത്തിലെ മലേഷ്യക്കാരൻ കിംസോങ്ങുമൊക്കെ പ്രണയത്തിൻ്റെ അതിരുകൾ മാറ്റിയെഴുതിയവരാണ്. മലയാളി സ്ത്രീയെ സ്വന്തം ശരീരത്തെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് മാധവിക്കുട്ടി അല്ലെങ്കിൽ മറ്റാരാണ്? ശരീരത്തിന് അതിൻ്റേതായ ഒരു നിഷ്കളങ്കതയുണ്ടെന്നും അതിനെ സ്നേഹിക്കണമെന്നും അവർക്ക് വഴികാട്ടിയത് കുട്ടിക്കാല ഓർമ്മകളിൽ നിറഞ്ഞു നിന്ന അമ്പാഴത്തേലെ കുട്ടിയൊപ്പുമാണെന്ന് നീർമാതളം പൂത്ത കാലം എന്ന ആത്മകഥാപരമായ കൃതിയിൽ അവരെഴുതി. ധനുമാസത്തിലെ ശൈത്യത്തിൽ പുതിയ കുളത്തിൽ കുട്ടിയൊപ്പുവിനൊപ്പം തുടിച്ചു കുളിച്ച കമല പിന്നീട് എഴുതിയിട്ടുണ്ട്. കണ്ണെഴുതി വെളുത്ത കൂവപ്പൊടിയുടെ തിലകം തൊട്ട് മുടിയിൽ പൂചൂടി ഊഞ്ഞാലിലാടുന്ന പെൺകുടിയേക്കാൾ മനോഹരി ആരാണ്? തിരുവാതിരക്കുളി കുളിച്ച മലയാളി മങ്കയുടെ ചന്തം മറ്റാർക്കുമില്ല എന്ന്, മരണം വരെ ആരും കാണാതെ യൗവനത്തിൽ മാത്രം ഇരുളിൽ നടക്കുന്ന രതിക്രീഡകളിൽ ഭർത്താവ് പോലും കാണാതെ സൂക്ഷിക്കപ്പെട്ട സ്ത്രീ ശരീരങ്ങൾ മരണശേഷം അപരിചിതരാൽ കഴുകി വൃത്തിയാക്കപ്പെട്ട് അഗ്നിക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നതിലെ കൊടിയ നീതികേട് അവർ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു. കാമമെന്നത് സ്ത്രീ ഉച്ചരിക്കേണ്ടാത്ത, ഉച്ചരിക്കേണ്ടി വന്നാൽ തന്നെ നിന്ദയോടെ പറയേണ്ട വാക്കായി കരുതിയിരുന്ന ഇടത്തേക്കാണ് ശരീരത്തിൻ്റെ ആസക്തികളുടെ കൊടിയേറ്റത്തെക്കുറിച്ച് പറഞ്ഞ് മാധവിക്കുട്ടി കടന്നു വന്നത്. എൻ്റെ കഥ പുറത്തു വന്നതോടെ അവർ പറയുന്നതെല്ലാം അവരുടെ സ്വകാര്യ ജീവിതമെന്ന് കരുതി പരസ്യമായി പുച്ഛത്തോടെയും രഹസ്യമായ ഹർഷോന്മാദത്തോടെയും അവരെ നോക്കിയ ചില പുരുഷന്മാർ പതിയെ പതിയെ തങ്ങളുടെ സ്ത്രീകളും ലൈംഗികതയെക്കുറിച്ച്, ശരീരത്തിൻ്റെ മോദങ്ങളെക്കുറിച്ച് തിരിച്ചറിവുള്ളവരാകുന്നത് നോക്കി പകച്ചു നിന്നു. മലയാളികളുടെ കുടുംബബന്ധങ്ങളിൽ തന്നെ മാധവിക്കുട്ടി പൊളിച്ചെഴുത്ത് നടത്തി. കുലവധു സങ്കല്പങ്ങളെ കിട്ടിയ അവസരങ്ങളിലെല്ലാം അവർ കണക്കെട്ട് പരിഹസിച്ചു. സംതൃപ്ത ദാമ്പത്യം നയിക്കുന്നവർക്കിടയിൽ അവർക്ക് മാത്രം അറിയുന്ന നീന്തിക്കടക്കാനാകാത്ത ഒരു കടലുണ്ടെന്ന് അവർ കാട്ടിത്തന്നു. സ്ത്രീക്ക് പട്ടുസാരികളും മണിമാളികയും ആഭരണവും മാത്രം പോരെന്നും ആത്മാവിൻ്റെ ദാരിദ്ര്യം തീർക്കുന്നവനെ അവൾ തേടിക്കൊണ്ടിരിക്കുമെന്നും ഓരോ കഥയിലും അവർ എഴുതി വെച്ചു.
അവരുടെ സ്ത്രീകൾ കുടുംബബന്ധങ്ങളുടെ വേലിക്കെട്ട് തട്ടിത്തുറന്ന് പട്ടുസാരിയും പാദസരങ്ങളും കൈവളകളും അണിഞ്ഞ് നനവാർന്ന നീളൻ മുടി അഴിച്ചിട്ട് കാമുക സവിധത്തിലേക്ക് നടന്നുപോയി. അയാളോടൊപ്പം രതി അനുഭവിക്കുന്നതുപോലെ തന്നെ അയാളുടെ തോളിൽ ചാരിയിരുന്ന് കരയാനും പൊടി നിറഞ്ഞ അറ്റമില്ലാത്ത നിരത്തിലൂടെ നടക്കാനും ആ സ്ത്രീകൾ ഇഷ്ടപ്പെട്ടു. ആ അർത്ഥത്തിൽ അവരൊരു പ്രവാചകയായിരുന്നു. 40-50 വർഷങ്ങൾക്കിപ്പുറം ഇന്നത്തെ സ്ത്രീകളിൽ ചിലർ, അതും ഒരു ന്യൂനപക്ഷം, പ്രണയത്തെ രതിയെ ആഘോഷിക്കുന്നതിൻ്റെ പ്രവചന കാഴ്ചയായിരുന്നു അത്. അല്ലെങ്കിൽ ഒരുപക്ഷെ മാധവിക്കുട്ടിയുടെ എഴുത്തുകളിൽ നിന്നാവാം ഈ ഒരു ധൈര്യം നമ്മുടെ സ്ത്രീകൾ ആർജിച്ചെടുത്തത്. ആദർശ ജീവിതങ്ങളുടെ കാപട്യവും അവർ പൊളിച്ചു കാട്ടി. ഗാന്ധിമാർഗത്തിൽ ജീവിച്ച് വെള്ള ഖദറുടുത്ത് നടന്ന മീനാക്ഷിയമ്മ ഊർദ്ധൻ വലിക്കുമ്പോൾ പച്ചപ്പട്ടി ജാക്കറ്റും പാലക്കാമോതിരവും അണിയാനുള്ള മോഹം പുറത്തു വന്നതിനെക്കുറിച്ചാണ് മീനാക്ഷിയമ്മയുടെ മരണം എന്ന കഥയിൽ അവർ എഴുതിയത്. പതിവ്രത എന്ന കഥയിലാകട്ടെ, ഭാര്യയെ മേലുദ്യോഗസ്ഥന് കൂട്ടിക്കൊടുത്ത ശേഷം ഉദ്യോഗത്തിൽ നേട്ടമുണ്ടാക്കിയ ആൾ സമൂഹത്തിൽ സുസമ്മതനാകുകയാണ്. വഴിപിഴിച്ചവളെന്ന് മുദ്രകുത്തപ്പെട്ട ആ ഭാര്യയാകട്ടെ ഒടുവിൽ ദൈവത്തിൻ്റേതല്ലാത്ത ഒരു പ്രണയവും തനിക്ക് സ്വീകാര്യമല്ലെന്ന അതിനിർമ്മലയായിത്തീരുന്നു. പിഞ്ചുകുഞ്ഞിനോട് കാമം തീർത്ത ചീത്തമാമൻ ഭക്തിയുടെ സുരക്ഷിത വേഷമണിഞ്ഞ് വിഗ്രഹത്തിന് വലം വയ്ക്കുന്ന കാഴ്ചയും അവർ വരച്ചിട്ടു. എഴുത്ത് ഒരു ആത്മബലിയാണെന്ന് മാധവിക്കുട്ടി തന്നെ എഴുതിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് അത് സത്യവുമായിരുന്നു. ഓരോ എഴുത്തും വായിച്ച് അവരെ ആഘോഷിച്ച മലയാളി തന്നെ അവരുടെ വ്യക്തിജീവിതത്തെ അത്രയേറെ കീറുമുറിച്ചിട്ടുണ്ട്. എഴുത്തിലെ വരികൾക്കിടയിലെല്ലാം സൂക്ഷ്മദർശിനി വെച്ച് നാം അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും ഒളിഞ്ഞു നോക്കി. പക്ഷേ എത്രയേറെ കീറുമുറിച്ചിട്ടും കാണാനായത് സ്നേഹത്തിൻ്റെ വിശുദ്ധ ഏടുകൾ മാത്രമാണ്. ദൈവമാണ് തൻ്റെ ആത്യന്തിക പ്രേമഭാചനമെന്ന് അവർ പലവട്ടം ആണയിട്ടു. ഒരുപക്ഷെ തന്നെ സ്നേഹിച്ച ഓരോരുത്തരിലും അവർ കണ്ടത് ദൈവത്തെ തന്നെയാകാം. അവരുടെ സ്നേഹം കാട്ടുതേൻ പോലെയായിരുന്നു. ആ സ്നേഹത്തെ ആത്മാവ് കൊണ്ടറിഞ്ഞ ആർക്കും പിന്നീട് അതിൽ നിന്ന് മോചനമുണ്ടായില്ല. മരിച്ച വർഷങ്ങൾ ഇത്രയേറെ കഴിഞ്ഞിട്ടും മാധവിക്കുട്ടി വീണ്ടും വീണ്ടും വായിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ആ എഴുത്തുകൾക്ക് എന്നും നിത്യയൗവനമാണ്. മോഹിച്ചതുപോലെയൊരു മരണമാണോ അവർക്ക് ലഭിച്ചതെന്ന് പറയുവാൻ ഞാനാളല്ല. പക്ഷേ അവർ സ്വപ്നം കണ്ട ഒരു പുനർജന്മമുണ്ട് അവരുടെ തന്നെ വാക്കുകളിൽ. ഇനിയൊരു ജന്മം കിട്ടുകയാണെങ്കിൽ ഞാൻ എല്ലാ രാത്രിയിലും നക്ഷത്രങ്ങൾക്കിടയിൽ കിടന്നു മാത്രം ഉറങ്ങും. മാൻപേടകളും കുതിരകളും നായ്ക്കുട്ടികളും മയിലുകളും വിഹരിക്കുന്ന ഒരു തോട്ടത്തിൽ ഞാൻ താമസിക്കും. വെയിൽ പൊള്ളുന്ന നിമിഷം വരെ ഞാൻ നദിയിൽ നീന്തുകയും ഒരു മഞ്ചലിലെന്ന പോലെ മലർന്നു കിടക്കുകയും ചെയ്യും. ഞാൻ സുഗന്ധികളായ പൂക്കളുടെ ദളങ്ങളും മാവിൻ്റെ തളിരും വിരിച്ച് ആ ശയ്യയിൽ കിടക്കും. എൻ്റെ ശരീരത്തിൻ്റെ വിയർപ്പിന് വാടിയ പുഷ്പങ്ങളുടെ ഗന്ധമുണ്ടാകും. എൻ്റെ വായിലെ ഉമിനീരിന് കറുകപ്പുല്ലിൻ്റെ മണവും. അതെ, അവരുടെ കൂട്ടുകെട്ടിന് ഏറ്റവും അർഹർ ഭൂമിയിലെ മനുഷ്യരല്ല, താരകങ്ങൾ തന്നെയാണ്. സുഗന്ധികളായ പുഷ്പങ്ങൾക്കിടയിൽ ഏറ്റവും മോഹിപ്പിക്കുന്ന ഗന്ധമുള്ളവളായി അവൾ എന്നേക്കും ശയിക്കട്ടെ.